ഹലോ ഫ്രണ്ട്സ്, ഫ്രണ്ട്ലി ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൊഗെയ്ൻവില്ലയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടി അറിയാത്ത ഉണ്ടെങ്കിൽ ഈ ചെടിയെ കുറിച്ച് ആദ്യം പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ചെടിയുടെ പേരാണ് ബൊഗെയ്ൻവില്ല. ഈ ചെടി സാധാരണ പടർന്നു പോവാറാണ് കാണാറ്. മണ്ണിൽ വെച്ചിട്ട് പടർന്നു പോകും. പക്ഷെ നമുക്കിത് വലിയ ചട്ടിയിലും ബുഷാക്കി വളർത്താവുന്നതാണ്. ഇതിൻ്റെ പല വെറൈറ്റീസും നമുക്ക് കടയിൽ ലഭ്യമാണ്. നല്ല വെയിലത്ത് വെക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് ബൊഗെയ്ൻവില്ല. എത്ര വെയിൽ കിട്ടണോ അത്രയും പൂക്കൾ നമുക്ക് തരും. അപ്പോൾ ഇത് നല്ല കൊല കുത്തി പൂക്കണ ചെടിയാണ്. അപ്പോൾ അധികം വേഗം നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഈ ചെടിയിൽ പ്രൂണിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കൂടുതലും മഴക്കാലത്ത് ചെയ്യണമായിരിക്കും നല്ലത്. മഴക്കാലങ്ങളിൽ പ്രൂണിങ് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതപ്പോഴേക്കും വേനൽക്കാലം ആകുമ്പോഴേക്കും നന്നായി പൂത്ത് തുടങ്ങും. അപ്പോൾ ആദ്യം തന്നെ മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഫുൾ പ്രൂണിങ് ചെയ്യണം. ഉണങ്ങിയ കമ്പുകളുണ്ടെങ്കിൽ പ്രൂണിങ് ചെയ്ത് കളയണം. പിന്നെ ആ നേരത്ത് പൂവിടും. പക്ഷേ ആ പൂവ് നമ്മൾ നിലനിർത്താൻ പാടില്ല. അതപ്പോൾ തന്നെ വെട്ടിക്കളയണം. മഴക്കാലത്ത് പ്രൂണിങ് ചെയ്യുമ്പോൾ പിന്നെ ആകെയുള്ള ഒരു പ്രശ്നമാണ് ഫംഗസിൻ്റെ ആക്രമണം വരുന്നത്. അപ്പോൾ അത് ആക്രമണം നമ്മൾ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വല്ല സേഫ് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ആണെച്ചാലും ചെടിയുടെ ആ മുറിവ് പറ്റിയ ഭാഗത്തും മണ്ണിലും കുറച്ച് ഒഴിച്ചെടുക്കും. ആ നമ്മൾ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വളമിട്ട് കൊടുക്കണം ചെടിക്ക്. അങ്ങനെ ഓരോ മാസം കൂടുതോറും നമ്മൾ ആ മഴക്കാലത്ത് തന്നെ വളമിട്ട് കൊടുക്കണമായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ വേനൽക്കാലം ആകുമ്പോഴേക്കും പൂട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ മാസവും എല്ലാ മാസവും പൂട്ട് തുടങ്ങിയാലും എല്ലാ മാസവും കൂടുന്തോറും വളമിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെ ഈ ചെടിക്ക് അധികം വളം ആവശ്യമില്ലാത്തൊരു ചെടിയാണെങ്കിൽ തന്നെ നമ്മൾ പൂ ഒന്നും കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വളമിട്ട് കൊടുക്കണമെന്ന് പറയണത്. പിന്നീട് വരുന്നത് വാട്ടറിങ്ങിൻ്റെ കാര്യമാണ്. വാട്ടറിങ്ങിൻ്റെ കാര്യം നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ചെടിക്ക്. ഈ ചെടി വളർന്ന് പന്തലിച്ച് പോകുന്ന ഒരു ചെടിയും കൂടിയാണ് ബൊഗെയ്ൻവില്ല. മണ്ണിൽ വെച്ചാലാണ് കേട്ടോ അങ്ങനെ വളർന്ന് പന്തലിച്ച് പോവുക. നമ്മൾ വലിയ ചട്ടിയിൽ വെച്ചാൽ അതിൽ നമുക്ക് ബുഷാക്കി വളർത്താനും സാധിക്കും. അപ്പോൾ ഈ വളർന്ന് പന്തലിച്ച് പോകുന്ന ചെടിക്ക് കൂടുതൽ കരുത്തുണ്ടാവും വെള്ളം ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നരാടം വേണം നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീട്ടിൽ വെള്ളം ഇല്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ വളർത്താൻ പറ്റിയൊരു ബെസ്റ്റ് ചെടിയും കൂടിയാണ് ഈ ബൊഗെയ്ൻവില്ല. ഇനി നമ്മൾ സൺലൈറ്റിൻ്റെ കാര്യം നോക്കുകയെന്ന് വെച്ചാൽ നല്ല സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണ് ഈ ബൊഗെയ്ൻവില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കണമായിരിക്കും കൂടുതൽ നല്ലത്. തിങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് വെക്കുകയെന്ന് വെച്ചാൽ അത് ശ്വാസം മുട്ടി നിൽക്കണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് വെട്ടിക്കളയാനും തോന്നും. പിന്നെ ഈ ചെടിയിൽ ചില വെറൈറ്റീസിൽ മുള്ളുണ്ട്. മുള്ളുള്ള ചെടികൾ കൂടുതലും ഈ ബൊഗെയ്ൻവില്ല വാങ്ങാണ്ടിരിക്കണായിരിക്കും കൂടുതൽ നല്ലത്. അതാണെന്ന് വെച്ചാൽ നമ്മൾ മുള്ളു കാരണം ചെടി വെട്ടിക്കളയാനും സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് തോന്നുന്നത് ഈ മഴക്കാലങ്ങളിൽ നമുക്ക് ഈ ചെടിയിൽ തോന്നണം അത് നമുക്ക് വെട്ടിക്കളയാൻ തോന്നും. കാരണം പൂവില്ലാത്ത കാരണം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ചെടി വെട്ടിക്കളയാൻ പാടില്ല. നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ബൊഗെയ്ൻവില്ല. നമ്മൾ ഈ ചെടിയിൽ മണ്ണില്ല നട്ടിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ചട്ടിയില്ല നട്ടിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് ചെയ്യണം. അല്ലെങ്കിൽ അത് വളർന്ന് പന്തലിക്കും. ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് ചെയ്യണം. ചിലർക്ക് വളർന്ന് പന്തലിക്കണമായിരിക്കും ഇഷ്ടം. ചിലർക്ക് ബുഷായി നിർത്തണമായിരിക്കും ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വളർത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.